വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പറയാവുന്നത് ഒരു റൈറ്റിംഗ് ജോബിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ജെനുവൻ ആയിട്ടുള്ള സൈറ്റ് ആണ് അപ്പൊ ഇതൊരുപാട് പോപ്പുലർ വെബ്സൈറ്റ് ഒന്നും അല്ലാത്തോണ്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ട് മുതലുള്ള സൈറ്റാണ് അപ്പം ഇത്രയും വർഷം കറക്റ്റായിട്ട് പേയ്മെന്റ് കൊടുക്കുന്ന സൈറ്റ് ആണ് എല്ലാ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരെയും ഇവർ സെലക്ട് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് ഇതിൽ റൈറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി മേക്കിംഗ് അതുപോലെ ജോബ് വേക്കൻസീസ് ഒക്കെ ടോപ്പിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം പറയാൻ വെബ്സൈറ്റിൻ്റെ പേര് വിവിംഗ് തോട്ട്സ് എന്നാണ് റൈറ്റേഴ്സിനെ പറ്റിയ ഒരുപാട് ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ റൈറ്റിംഗ് ജോബ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു അടിപൊളി ജെനുവൻ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇതിൽ ഫ്രീലാൻസിങ് ആയിട്ടുള്ള ഒത്തിരി റൈറ്റിംഗ് ജോബ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മിക്ക റൈറ്റിംഗ് ജോബ്സിൻ്റെ വെബ്സൈറ്റിലും ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിലെയില്ല നമുക്ക് ഡിഗ്രി ഒന്നും വേണമെന്നില്ല നമുക്ക് റൈറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ഇവർ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിവിങ് തോട്ട്സ് എന്ന് ഗൂഗിളിൽ പോയി കൊടുത്താലും മതി അപ്പോൾ അതുവഴി നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ ഈ ഫ്രണ്ട് ഇൻ്റർഫേസിൽ തന്നെ ഇവർ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഡിഗ്രി ഒരു എന്ന് നമുക്ക് എഴുതാനുള്ള ഒരു കഴിവുണ്ടായാലും മാത്രം മതി അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ജോബാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ടൈമിന് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ അൺലിമിറ്റഡ് വർക്ക്സ് ആണ് കുറച്ച് വർക്ക്സ് ഒന്നല്ല നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വർക്ക്സ് അവൈലബിൾ ആണ് അതുപോലെ എല്ലാ കൺട്രിയിൽ നിന്നും ഇവർ റൈറ്റേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ചില രാജ്യങ്ങളിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ കൺട്രീസിലുള്ള റൈറ്റേഴ്സിനെ ഇവർ ആക്സെപ്റ്റ് ചെയ്യും നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫ്രീ ആയിട്ടൊരു ട്രെയിനിങ് തരും നമ്മളെ ഈ ഒരു ജോബിന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഫ്രീയാണ് നമ്മളതിനെ എമൗണ്ട് ചാർജ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല നെക്സ്റ്റ് പറയുന്നത് നോ ബോണ്ട് ഇവർ ഒരു ഡെപ്പോസിറ്റോ ബോണ്ടോ ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിന് ആരെങ്കിലും ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുത് അവരങ്ങനെയൊന്നും ചോദിക്കുന്നില്ല നെക്സ്റ്റ് ഈ വെബ്സൈറ്റിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ റെസ്യൂമ് നമ്മൾ എഴുതിയ ആർട്ടിക്കിൾസിൻ്റെ സാമ്പിൾസ് അയച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വാണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം അപ്പോൾ ഇവർ പറയുന്നത് ഇമെയിൽ ത്രൂ മാത്രമേ ഇവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യൂ അല്ലാതെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ സെലക്റ്റ് ആയി നിങ്ങൾക്ക് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യില്ല ഇവർ ഈ ഒരു ഇമെയിൽ വഴി മാത്രമേ നിങ്ങളെ അറിയിക്കുള്ളൂ സെലക്ട് ആയതും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇവർ ആരുടെ അടുത്തൊന്നും മണി ും വാങ്ങിക്കുന്നില്ല ക്യാഷ് വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആർക്കും ഈയൊരു പേരിൽ എന്തേലും കോള് വന്നു കഴിഞ്ഞാലൊന്നും ക്യാഷ് പേ ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് രണ്ടായിരത്തി എട്ട് മുതൽ ഫോം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം മുകളിൽ ത്രീ ലൈൻ കാണുന്നില്ലേ അതിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിലും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ബിക്കം എ റൈറ്റർ റൈറ്റർ ടേംസ് അതിൽ നമ്മൾ റൈറ്റ് ചെയ്യാനാണ് പോകുന്നത് അതുകൊണ്ട് ബിക്കം എ റൈറ്റർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നോർമലി ഉള്ള സൈനപ്പ് പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ അതിനു മുമ്പ് ഇവർ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അൺലിമിറ്റഡ് ഫ്രീലാൻസ് വർക്ക് അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം എല്ലാ കൺട്രീസിനും ജോലി ചെയ്യാം ക്വാളിഫിക്കേഷൻസ് വേണ്ട എല്ലാവർക്കും അപ്ലൈ ചെയ്യാം സ്റ്റുഡൻസ് ഹൗസ് വൈഫ്സ് എനി ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സൈനപ്പ് ബോണസോ ഫീസോ അങ്ങനെയൊന്നും ഇല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ഐ ഡി ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ആ പാസ്വേഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം താഴെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഇവരൊരു കൺഫർമേഷൻ മെയിൽ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് പോവുക അപ്പം ഞാൻ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് വന്ന മെയിലാണിത് ഇതിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫീസും നമുക്ക് തരുന്ന പ്രോഫിറ്റ് എമൗണ്ട് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഓഫ് യുവർ ടേംസ് ആൻഡ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ താഴെയുള്ള ലിങ്കാണ് കേട്ടോ അതിൽ നമുക്ക് എത്ര പേയ്മെൻറ്റ് വരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ ഈ ഒരു സൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സിഇഒ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ ഇവർ തരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ഞൂറ് വേർഡ്സ് ഉള്ള ഒരു ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പേ അമ്പത് രൂപയാണ് കിട്ടുന്നത് അമ്പത് ഐ എൻ ആർ ആണ് കിട്ടുന്നത് അപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ കുറച്ച് പേയ്മെൻറ് കൂടും അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക കറക്റ്റായിട്ട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പേയ്മെൻറ് മോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ മെയിലെന്ന് പറയുന്നത് രണ്ട് ടെസ്റ്റ് ഉണ്ടാവും ഈയൊരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ എഴുതിയിട്ട് കൊടുക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പാസ്സായി കഴിഞ്ഞാലാണ് നമുക്കിതിൽ ആർട്ടിക്കിൾ എഴുതാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് വേഡ്സിലെ കൂടുതലായിട്ട് നമ്മൾ എഴുതി കൊടുക്കണം ഈ രണ്ട് ടോപ്പിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചിട്ടും എഴുതി കൊടുക്കണം റീറായിട്ട് ദിസ് ആർട്ടിക്കിൾ ഇൻ ടു ഫിഫ്റ്റി പ്ലസ് വേർഡ്സ് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് വേഡ്സെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയണത് അപ്പോൾ ടോപ്പിക്ക് തന്നിട്ടുള്ളത് ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് അപ്പോൾ ഈയൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള എക്സാമ്പിളായിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർട്ടിക്കിളിലേക്ക് പോകും അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്യാം കറക്റ്റ് അത് കോപ്പി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടേതായ ഭാഷയിൽ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഈ ഒരു ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ മെയിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം ജസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എഴുതി കൊടുത്തിട്ട് രണ്ട് ആർട്ടിക്കിളും അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ പേ ഔട്ട് എന്ന് പറയുന്നത് വീക്ക്ലി ഉണ്ട് അതുപോലെ മന്ത്ലി നമുക്ക് വിഡ്രോ ചെയ്യാം പേയ്പാൽ ത്രൂ ആണ് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിളൊക്കെ എഴുതാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാം ഇതൊരുപാട് ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റൊന്നും അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ